അസ്സലാമു അലൈക്കും. ഫാദീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്, ചെമ്മീൻ കബാബ്. ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി കബാബിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടലപ്പരിപ്പ്, ചെമ്മീൻ, ഉരുളക്കിഴങ്ങ്, മുട്ട, കറിവേപ്പില, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് കബാബിന് ആവശ്യമായിട്ടുള്ളത്. ഇനി അതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പാനെടുത്ത് അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ച ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ നോക്കണം. അതേപോലെ ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഈ സമയത്ത് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ ആ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മസാലയുടെ ആ പച്ച ചുവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഉള്ളിയിലെല്ലാം നന്നായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നല്ല രീതിയിൽ കോട്ടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെമ്മീന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വേവിച്ചെടുത്ത ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് ആവശ്യമായിട്ടില്ല. ഇതിൻ്റെ ഒരു ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ചെമ്മീന് ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് മസാലയിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു മിക്സിൻ്റെ ജാറയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇതേ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് കടലപ്പരിപ്പ് ഒന്ന് അരച്ചെടുത്തതാണ്. ഇത് ഞാനൊരു 2 മണിക്കൂർ മുമ്പ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതൊന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് ഒന്ന് അരച്ചെടുത്തതാണ്. അത് നല്ല പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കേണ്ടതില്ല. ഒരു തരി തരിപ്പോട് കൂടിയിട്ട് വേണം അത് അരച്ചെടുക്കാം. ഇനി നമുക്ക് ആ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരച്ച് വെച്ച കടലപ്പരിപ്പിൻ്റെ കൂട്ടും അതുപോലെ തന്നെ ചെമ്മീൻ മസാലയുടെ കൂട്ടും
ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കടലപ്പരിപ്പ് അരച്ചെടുത്തത് കൂടുതൽ ക്വാണ്ടിറ്റി ചേർത്ത് കൊടുക്കണ്ട, അപ്പോൾ അതിൻ്റെ ഫ്ലേവറാവും നമുക്ക് മുന്നിട്ട് നിൽക്കുക. ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ സമയത്ത് അതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഓരോന്നൊന്ന് കബാബ് ഷേപ്പിലാക്കിയെടുക്കണം. ഇനി നമുക്കൊരു മുട്ട പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നേരത്തെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ആണത്. അത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കബാബ് ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാം. നമ്മുടെ ചെമ്മീൻ മിക്സ് ഇതേപോലെ കുറച്ചെടുത്ത് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ഓരോ പൊട്ടാറ്റോയും ഉച്ച കൊടുത്ത് ഇതേ രീതിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. പൊട്ടാറ്റോ കുറച്ച് ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് ഓരോന്നും റോൾ ചെയ്തെടുക്കാൻ. ഇതേപോലെ ഓരോന്നും ചെയ്തെടുക്കാം. കുറച്ച് ക്വാണ്ടിറ്റി ചെമ്മീൻ മസാല കൂട്ട് കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് പരത്തിയെടുത്ത് ഷേപ്പ് ചെയ്ത് കൊടുത്ത് അതിന് നടുവിലായിട്ട് ഓരോരോ പൊട്ടാറ്റോ വെച്ച് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ കൂട്ടും നമുക്കൊന്ന് ചെയ്തെടുക്കണം. ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചുകൊടുക്കാം. ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അത് ചൂടായി വരുമ്പോൾ ഓരോ കബാബും നമുക്ക് മുട്ടയുടെ കൂട്ടിലൊന്ന് ഡിപ്പ് ചെയ്ത് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഓരോ കബാബും എടുത്ത് ഇതേ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടുമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കാരണം നമുക്ക് കടലപ്പരിപ്പ് മാത്രം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം നമ്മൾ വേവിച്ച് ചേർത്ത് കൊടുത്തതാണ്. ഇനിയൊരു വശം അതിൻ്റെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് അത് വറുത്ത് മാറ്റാം. ഇതേ രീതിയിൽ നമുക്ക് എല്ലാ കബാബും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ മറ്റെല്ലാ കബാബും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കബാബ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.